morning, students. Adutha question idana. Solve the recurrence relation. An minus 6, an minus 1 plus 9, an minus 2 is equal to 0. N greater than equal to 2, a naught is equal to 5, a1 is equal to 2. But other second order, homogeneous second order recurrence relation. For the solve, we are going to solve the characterization of the direct data. A is under the ram r square. But 6 r plus 9 is equal to 0. Direct data data. An minus 2 is another in 1 data. An minus 1 is another r data. An is another r square data. R square minus 6 r plus 9 is equal to 0. Then I'm going to write r minus 3 the whole square data equal to 0. R square minus 6 r plus 9. அப்ப r ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും 3 3 റൂട്സ് ആർ ഈക്വൽ റൂട്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എന്നുള്ള ഫോർമുല എന്താണ് a is equal to if the roots are equal r1 equal to r2 is equal to r ആണെങ്കിൽ a എന്ന് എഴുതാനുള്ള ഫോർമുല c1 plus c2n c1 plus c2n അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പുറത്ത് എന്ത് ചെയ്യണം r raised to n അതാണ് ഫോർമുല അപ്പൊ ഫോർമുല കൃത്യമായിട്ട് ഓർത്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇവിടെ c1 പ്ലസ് c2n r എത്രയാണ് 3 raised to ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ഇനി നമുക്ക് c1 c2 കണ്ടുപിടിക്കാനായിട്ട് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് എന്താണ് a0 = 5 എന്ന് പറഞ്ഞാൽ ഇവിടെ n ന് നമുക്ക് എന്ത് കൊടുക്കാം n ന് 0 കൊടുക്കാം n ന് 0 കൊടുത്താൽ നമുക്ക് a0 5 കിട്ടും അപ്പൊ ഈ ഇക്വേഷൻ എല്ലാം n 5 കൊടുക്കുക അപ്പോൾ c1 that is equal to a0 is equal to 5 5 is equal to c1 plus n 0 കൊടുത്തു കഴിയുമ്പോൾ ഈ ടേം 0 ആയി പോകും ഇതിന്റെ പുറത്ത് നമുക്ക് 3 raised to 0 1 വരും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് c1 ന്റെ വാല്യൂ കിട്ടി c1 is equal to 5 ഇനി നമുക്ക് അടുത്ത c2 കിട്ടണം c2 കിട്ടാൻ അടുത്ത കണ്ടീഷൻ എന്താണ് a1 is equal to 12 എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ 12 is equal to ഈ കേസിൽ എന്തിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം 1 കൊടുക്കണം അപ്പോ c1 പ്ലസ് c2 c1 പ്ലസ് c2 ബ്രാക്കറ്റിന്റെ പുറത്ത് എന്ത് തരണം 3 raised to 1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് c2 വരെയാണ് അപ്പോൾ 12 VC = 2 c1 നമ്മുടെ കയ്യിലുണ്ട് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 5 + c2 × 3 അപ്പോൾ 12 VC = 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 15 + 3 C2 എന്ന് പറഞ്ഞാൽ 12 ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും -3 കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 3 C2 ദെയർഫോർ C2 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി -1 അപ്പൊ C2 ന്റെ വാല്യൂ -1 കിട്ടി C1 ന്റെ വാല്യൂ 5 കിട്ടി ദെയർഫോർ നമ്മുടെ സൊല്യൂഷൻ a എന്ന് പറയുന്ന സൊല്യൂഷൻ എന്താണ് C1 എന്ന് പറയുന്നത് 5 പ്ലസ് C2 എന്ന് പറയുന്നത് എന്താണ് -1 × n R എന്ന് പറയുന്നത് എത്രയാണ് 3 raised to n ഒന്നുകൂടി ചെയ്യുമ്പോൾ 5 − n × 3 raised to n അപ്പൊ എന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടി a = 5 − n × 3 raised to n എന്നുള്ള ആൻസർ നമുക്ക് എത്തിച്ചേർന്നു അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച കേസ് കേസ് 2 ആണ് കേസ് 2 കേസ് 2 പ്രത്യേകത എന്താണ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആർ ഈക്വൽ റൂട്ട്സ് ആണ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് റൂട്ട്സ് ഈക്വൽ റൂട്ട്സ് വന്നാൽ നമ്മൾ an എഴുതാനുള്ള ഫോർമുല c1 + c2 × n അത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം c1 + c2 ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പുറത്ത് എന്ത് എഴുതണം r raised to n അപ്പൊ c1 + c2 ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പുറത്ത് r raised to n ഇവിടെ r എന്താണ് 3 ആണ് അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ എന്താണ് c1 + c2n × 3 raised to n ഇനി നമുക്ക് ആ c1 എന്നുള്ള കോൺസ്റ്റന്റും c2 എന്നുള്ള കോൺസ്റ്റന്റും കണ്ടുപിടിക്കണം അതിന് എന്താണ് തന്നിരിക്കുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട് എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് a0 = 5 തന്നിട്ടുണ്ട് a1 = 2 തന്നിട്ടുണ്ട് അപ്പൊ a0 = 5 ആണെങ്കിൽ 5 = 2 ഈ ഇക്വേഷൻ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഇക്വേഷന് എന്നിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 കൊടുക്കണം എന്നിന് 0 കൊടുത്താൽ ഇവിടെ ഫസ്റ്റ് c1 + ഇവിടെ നമുക്ക് 0 ആയി പോകും c1 + 0 പുറത്ത് 3 raised to 1 ആണ് അപ്പൊ c1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നു c1 വാല്യൂ 5 ഫസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത c1 ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ a1 = 12 ആണ് a1 = 12 ആവുമ്പോൾ 12 = c1 + c2 കൊണ്ടോ
ഇവിടെ സി വൺ പ്ലസ് സി ടു ഏതൊരു സ്ഥാനത്ത് വന്നപ്പോൾ സി വൺ പ്ലസ് സി ടു ഇൻറ്റു ത്രീ റേസ് ടു വൺ. ഈ സി വൺ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ട്വൽവ് ഈസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് സി ടു ഇൻറ്റു ത്രീ. അപ്പൊ ട്വൽവ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ പ്ലസ് ത്രീ സി ടു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് മൂന്ന് സി ടു. ഈ പതിനഞ്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് ത്രീ, പന്ത്രണ്ട് മൈനസ് പതിനഞ്ച് മൈനസ് ത്രീ ഈക്വൽ ടു ത്രീ സി ടു. അപ്പൊ സി ടുവിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് വൺ. അപ്പൊ നമുക്ക് സി ടുവും കിട്ടി സി വണ്ണും കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഈസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് മൈനസ് വൺ ഇൻറ്റു എൻ. കണ്ടോ, ഇവിടെ ഈ സി വണ്ണിന്റെ സ്ഥാനത്ത് ഫൈവ് കൊടുത്തു, സി ടുവിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? മൈനസ് വൺ കൊടുത്തു. അപ്പൊ ഫൈവ് മൈനസ് ഫൈവ് പ്ലസ് മൈനസ് വൺ ഇൻറ്റു എൻ ത്രീ റേസ് ടു എൻ, ഫൈവ് മൈനസ് എൻ ഇൻറ്റു ത്രീ റേസ് ടു എൻ. ഫൈനൽ സൊല്യൂഷൻ വിൽ ബി എൻ ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് എൻ ഇൻറ്റു ത്രീ റേസ് ടു എൻ. എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ.